കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാനിവിടെ തിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ A.K. ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസ്റ്റെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഢവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞിസു ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ എന്നാണ് മോഹൻലാൽ ചോദിച്ചത്. മോഹൻലാൽ വന്നാൽ ഉടനെ നാട മുറിച്ച ഉദ്ഘാടനം, ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദയവേത് നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം. ഇറങ്ങാനുള്ള സൗകര്യം ഒന്നങ്ങോട്ട് മാറാം. അതെ, ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം, ഇനി മോഹൻലാലിന് ഇറങ്ങാം. സംവിധായകൻ ജോഷി എന്ന ചതിച്ചാച്ചാനെ, കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാനെ, തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച്, ജയിൽ പുള്ളികളെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത്. ആ ജോഷിയാണ് ആചാരെ എന്നോട് ചെയ്തത്. ആചാരനെ സഹിക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയെല്ലാം ആര് വിചാരിച്ചാലും നടക്കുകയില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? ആ അമിതാഭ് ബച്ചൻ, അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകനും മലയാള ചലച്ചിത്രവേദി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തേക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ, ഞാൻ ഇന്നലെ PG വിശ്വനാഥന്റെ സെറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനിച്ചത്തി വന്നു പറഞ്ഞു, സംഭവങ്ങൾ ഉണ്ടാകണമെന്ന് മറ്റു അടങ്ങങ്ങൾ നടത്തേക്കാം. കത്തിരോട് കത്തിരോട് വലിയ കത്രി നേരത്തെ മനസ്സിലോട്ട് കയറി വന്നതാ. അവളെ എങ്ങനെയാ ഒന്ന് വളച്ചെടുത്തൊരു ജീവിതം ഉണ്ടാക്കുമെന്ന് ആലോചിക്കുമ്പോഴാ അവന്റെ അമ്മയുടെ ഒരു ആണയിടലി. മിഖായിലേട്ടൊരു കത്തുണ്ട്. ആരുടെയാടി? ഉപ്പുകണ്ടത്തിലെ അമ്മച്ചന്മാരുടെയാ. മോളിക്കുട്ടിക്ക് ഒരു ചെറുക്കനെ ആലോചിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടിച്ചേ, വേഗം പൊട്ടിച്ചങ്ങോട്ട് വായിക്കടി. അമ്മച്ചി ദേ ചെറുക്കനും കൂട്ടരും ബുധനാഴ്ച വരുന്നു. ബുധനാഴ്ച എന്ന് പറയുമ്പോ ഇന്ന് ചൊവ്വ. എന്റെ ഭാര്യ മാധവൻ നാളെയോ? പന്നിയായി പോത്തായി കോഴിയായി ആ പൊട്ടൻ രാമനോട് ഇച്ചിരി മീൻ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അവര് കിഴക്കുള്ളവരല്ലേ, മീനൊക്കെ അവർക്ക് വലിയ ഇഷ്ടാവും. എടുക്കു കുഞ്ഞിട്ട. സൂസി, ഈ കത്തൊന്ന് വായിച്ചേ. ഓ, ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം അപ്പച്ചാ വായിക്കുന്നത്? അതേടി, കുഞ്ഞച്ഛനൊന്ന് കേക്കട്ടെ. കുഞ്ഞച്ഛൻ അവൻ നമ്മുടെ ആളല്ലേ. ചെറുക്കന് മുഴുവനും വേണ്ടല്ലോ, ചെറുക്കനെ കുറിച്ച് മാത്രം കേട്ടാ പോരെ? മതി 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 പോരെ. തൈപ്പറമ്പി എന്നാണ് വീട്ടുപേര്. ചെറുക്കന്റെ വീട്ടുകാർ നമ്മളെ പോലെയല്ല, കഴിഞ്ഞുകൂടാൻ വലിയ സൗകര്യക്കാരാണ്. 8 ഏക്കർ റബ്ബറും 10-14 ഏക്കർ ഏലവും ഉണ്ട്. 4 ചേട്ടാനുജന്മാർ, 3 പേര് കമ്പത്താണ്. കമ്പം തേനി അവരവിടെ വലിയ നിലയിലാ. ഇളയവനായ, അതായത് നമ്മുടെ മോളിക്കുട്ടിയെ കെട്ടാൻ പോണ കുട്ടിയപ്പൻ, അവൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇളയ ഒരു പെങ്ങളെ കെട്ടിക്കാനുണ്ട്. കുട്ടിയപ്പനാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായി. അത്രയും വലിയ പഠിത്തക്കാരനാണെങ്കിലും പഠിത്തക്കാരന്റെ ഗമയോ അഹങ്കാരമോ ഒന്നുമില്ല. നല്ല പണിക്കാരനാണ്, കഠിനാധ്വാനിയാണ്. പിന്നെ ഒരു ദോഷമേ ഉള്ളൂ, അത് ഇക്കാലത്തൊരു ദോഷമല്ല. ചെറുക്കൻ അല്പം പരിഷ്കാരിയാണ്. ഒരു ഇച്ചിരി പരിഷ്കാരമൊക്കെ ഇക്കാലത്തുണ്ടെന്ന് വിചാരിച്ച് അതൊരു ദോഷമാണെന്ന് പറയാനൊക്കുമോ കുഞ്ഞച്ചാ? അതില്ല. പാന്റ് ഷർട്ടുമേ ചെറുക്കൻ ധരിക്കൂ. സിഗരറ്റ് വലിക്കും, കള്ളുകുടി, പൊടിവലി, കണ്ടമാനമുള്ള നടപ്പ്, അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. പിന്നെ പരിഷ്കാരിയായ ഒരു ചെറുക്കനെ ആയിരിക്കുമല്ലോ മോളിക്കുട്ടിക്കും ഇഷ്ടപ്പെടുക. ഏതായാലും പയ്യനെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ശേഷം കാഴ്ചയിൽ എന്ന് കർത്താവിന്റെ ഐക്യത്തിൽ സ്വന്തം കോര. നല്ല പയ്യനാണെങ്കിൽ നടക്കട്ടമേ. മോളിക്കുട്ടിയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം. പിന്നെ മോളിക്കുട്ടി ഇഷ്ടപ്പെടും പരിഷ്കാരിയാവുമ്പോ. കുഞ്ഞച്ചൻ ചേട്ടൻ ഉറങ്ങിയോ? എന്താ സൂസു കുഞ്ഞെ? ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയൂ. എന്നതാ സൂസു കുഞ്ഞെ? ഞായറാഴ്ച പള്ളിയിൽ പോയി കുമ്പസരിച്ച് കുർബാന കൈക്കൊണ്ട ആളല്ലേ? സത്യം പറയൂ. ചേച്ചിയെ, ചേച്ചിയുടെ പേരിൽ ചേട്ടൻ എന്തെങ്കിലും ആശയുണ്ടോ? ഞാനിങ്ങനെ തുറന്നു ചോദിക്കുന്നത് കൊണ്ട് വിഷമിക്കരുത്. ചേച്ചിയെ കല്യാണം കഴിക്കണമെന്ന് കുഞ്ഞച്ചൻ ചേട്ടന് ആഗ്രഹമുണ്ടോ? നീ എന്നായി പറയുന്നേ? ചേച്ചി അങ്ങനെ വല്ലതും? ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ല, പക്ഷെ എനിക്കങ്ങനെ തോന്നി. അതിപ്പോ ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടാ കൊള്ളാവുന്ന ഒരുത്തൻ, കേറിക്കിടക്കാൻ ഇടവും 10-15 ഏക്കർ സ്ഥലവും പരിഷ്കാരിയുമായ ഒരുത്തൻ വരുമ്പോ പിന്നെ ചട്ടമ്പിയും പറയാൻ കൊള്ളാവുന്ന ഒരു അഡ്രസ് ഇല്ലാത്തവനും ജയിലിൽ കിടന്നവനും ഒക്കെ ആയി ഞാൻ. പിന്നെ ഞാൻ എങ്ങനെയാതും അങ്ങനെ ഒരു ആശയുണ്ടെ തന്നെ പറയുന്നേ. ആശയുണ്ട്, അത് മറന്നു കളഞ്ഞു. മോള് പോയി കിടക്ക. ചേച്ചി, ചേച്ചി എന്താ ചേച്ചി? എന്ത് പറ്റി ചേച്ചി? എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. അതെന്താ ചേച്ചി? ചേച്ചിക്ക് അയാളെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിടത്തോളം മോശമുണ്ടെന്നും പറയാൻ പറ്റില്ല. പിന്നെ പിന്നെ എന്താ ചേച്ചി? എനിക്ക് വേണ്ട. എങ്കിലത് തുറന്നു പറഞ്ഞൂടെ? ഇല്ല, തുറന്നു പറഞ്ഞാലും ഇതേ നടക്കും. നീ പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടിടത്തോളം അമ്മാച്ചന്മാർക്കും അമ്മച്ചിക്കും അപ്പച്ചനും ഒക്കെ വലിയ താല്പര്യമായിട്ടിരിക്കുക. നമ്മുടെ നിലവിട്ടുള്ള ഒരുപാട് ഉയർന്ന കല്യാണമല്ലേ, അവരിതേ നടത്തും. വേണ്ടെന്ന് പറയാനുള്ള കാരണം അതെനിക്കിപ്പൊ പറയാൻ വയ്യ. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? ആ അപ്പുറത്തുള്ള കുഞ്ഞച്ചനോട് പറഞ്ഞാലോ? കുഞ്ഞച്ചൻ ചേട്ടനോടോ? ചേച്ചിക്ക് കുഞ്ഞച്ചൻ ചേട്ടനെ സത്യമാണോ ചേച്ചി? ഷോ, കുഞ്ഞച്ചൻ ചേട്ടൻ ഇത് കേട്ടാ വലിയ സന്തോഷായിരിക്കും. നീ ഇപ്പം ഇതേക്കുറിച്ച് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയും വേണ്ട. അയാളോട് ഒന്ന് പറയണം. നിങ്ങൾ ഈ സമയത്ത്? ചേച്ചി നിങ്ങൾ സംസാരിക്ക്, ഞാനിങ്ങോട്ട് മാറിയിരിക്കാം. സൂസി, ഇല്ല സംസാരിക്ക്. ഞാനൊരു സഹായം അഭ്യർത്ഥിക്കാനാണ് വന്നത്. എന്ത് സഹായം? നാളെ വരുന്ന ആ കല്യാണാലോചന എനിക്കിഷ്ടമല്ല. അപ്പച്ചനും അമ്മച്ചിയും അത് നടത്തും. അതെങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം. ഞാനിങ്ങനെ പറഞ്ഞൂന്ന് അമ്മച്ചിയും അപ്പച്ചനും അറിയുകയും ചെയ്യരുത്. ഇത് കോഴിയാ, പന്നി വറക്കുന്നുണ്ട്. മോളിക്കുട്ടിയെ കാപ്പിക്ക് ഇച്ചിരി വെള്ളം കൂടെ വെച്ചാടി. ദേ അവര് വന്നു കേട്ടോ, അങ്ങോട്ട് തന്നെ കേട്ടോ. നമസ്കാരം. നമസ്കാരം. ചെറുക്കൻ ഞങ്ങളാരെയും കണ്ടാൽ ചെറുക്കനായിട്ട് തോന്നത്തില്ലയോ? ചെറുക്കൻ പരിഷ്കാരിയാണെന്ന് പറഞ്ഞു. നിങ്ങളിൽ ആരും അങ്ങനെ ഒരു പരിഷ്കാരം ഒന്നും ഞാൻ കണ്ടില്ലേ. ഞാനാ ചെറുക്കന്റെ അപ്പൻ ആന്ത്രോസ്. ഞാൻ പെണ്ണിന്റെ അപ്പൻ മിഖായേൽ. കുട്ടിയപ്പാ, ഫാദർ ഇൻ ലോ ആണല്ലേ? കുട്ടിയപ്പനാണല്ലേ? ഇത് പെണ്ണിന്റെ അമ്മ ഏലിയാമ്മ. ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട്. ഓരോ അളിയന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഒരേ ഒരു കുഞ്ഞു പെങ്ങളെ പറ്റി. ഒരു പരിഷ്കാരി. കണ്ടോടി കണ്ടോടി, പാന്റും കാൽസറായും ബെൽറ്റും. എന്നാ ഒരു പരിഷ്കാരി, എന്നാ മണം അവന്റെ അടുത്ത്. ഏതൊക്കെ സെന്റ് അവനടിച്ചിരിക്കുന്നു. സെന്റ് അടിച്ചിരിക്കുന്നൊക്കെ ശരിയാ, എന്നാൽ ഇതൊന്നും അല്ല മച്ചി ഇപ്പോഴത്തെ പരിഷ്കാരം. പിന്നെ എന്നതാടി പരിഷ്കാരം? പാന്റിന് പാന്റില്ലേ, ബെൽറ്റിന് ബെൽറ്റില്ലേ, സെന്റിന് സെന്റില്ലേ, പിന്നെ എന്നാ വേണോന്ന്. എന്റെ അമ്മച്ചി, ഇതൊരു 25 വർഷം മുമ്പുള്ള പരിഷ്കാരാ. മിണ്ടി പോരുത്, നിനക്കല്ല അവക്ക് ഇഷ്ടമായി. അവിടെ മോഹം കണ്ട എനിക്കറിയാവല്ലോ. നീ അങ്ങോട്ട് ചെല്ലടി. എന്റെ അമ്മച്ചി ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ കാട്ടുമാക്കാനെ നമുക്ക് വേണ്ട. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു ഒറ്റ ചേമ്പങ്ങ് വെച്ചിട്ട് ഞാൻ കേട്ടോ. പെണ്ണിന്റെ ഇത്തിരി കൂടുന്നുണ്ട് നേളിപ്പ്. 75,000 രൂപ സ്ത്രീധനം വാങ്ങിച്ചോണ്ട് നല്ല മണിമണി പോലത്തെ പെൺകുട്ടിയെ കേൾവി ദോഷമില്ലാത്ത കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ എന്റെ ചെറുക്കൻ ഇന്നത്തെ നിലയ്ക്ക് സാധിക്കും. അറിയാവല്ലോ എന്റെ പൊന്നു കൂടപ്പിറപ്പേ, അത്രയും സ്ത്രീധനം തരാനൊന്നും ഞങ്ങൾക്ക് പാങ്ങില്ല. തുക അല്പം കുറഞ്ഞാലും വേണ്ടില്ല, ഉള്ളത് റൊക്കം പണമായിട്ട് തന്നെ കിട്ടണം. അല്ലയോടാ? റൊക്കം പണമായിട്ട് കിട്ടണം. ഒരു 10-15,000 രൂപ കുറഞ്ഞാലും ഞാനങ്ങ് സമ്മതിച്ചേക്കാം. സമ്മതമാണെങ്കിൽ ഈ 25 നോയമ്പ് വിടൽ കഴിഞ്ഞ് ധനുവിലോ മകരത്തിലോ കല്യാണം നടത്താം. എനിക്ക് ഫോർമാലിറ്റിയിലൊന്നും വിശ്വാസമില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അത് അതിവിനയമായി പോകും. കാരണം വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഇഷ്ടമാവും, എനിക്കറിയാം. ദാ ആ മുഖത്ത് നിന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്നാൽ ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ എന്തെങ്കിലും ചോദിക്കണമല്ലോ. എന്നെ ഇഷ്ടമായോ? ഉത്തരവ് എനിക്കറിയാം. ഇഷ്ടമാണ്, ഇഷ്ടമാകും. ഹായ് കുഞ്ഞച്ചൻ ചേട്ടൻ. ഇവനെ ഈ നേരത്തന്നെ അതിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇവനെന്താ ഇവിടെ കാര്യം? ഇവൻ ആ കോട്ടയം കുഞ്ഞച്ചനല്ലേ? അതെ, കുത്തുകേസിലെ പ്രതി. അറിയോ? പിന്നെ ഇവൻ ഇവിടേക്ക് വന്ന് തല്ലാനും കുത്താനും വന്നിട്ടുള്ളതല്ലേ? ഞങ്ങളുടെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാ. ആ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. ചേട്ടത്തെ ചില മീന ലാഭത്തിന് കിട്ടിയപ്പോ മേടിച്ചതാ. ഇവര് കിഴക്കമ്പലെ ഉണക്കമ്പലൊക്കെ തന്ന് കിടക്കുമല്ലയോ, പുളിയിട്ട് വെച്ചാട്ടെ. ചെറുക്കൻ എന്തേ? ആ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ. ഇവരൊക്കെ ചെറുക്കന്റെ ഞാൻ അപ്പൻ, ഇത് അമ്മാവൻ. എന്നറിയാമല്ലോ, കേട്ടാണല്ലോ. കോട്ടയം കുഞ്ഞച്ചൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. എവിടെ നമ്മുടെ മോളിക്കുട്ടിയുടെ ചെറുക്കൻ? അയ്യേ, ഇവനാണ് പരിഷ്കാരി. പരിഷ്കാരം എന്ന് പറയുമ്പോ ഇതൊരു മാതിരി. അല്ല കുഞ്ഞച്ചൻ, ഇതിലൊന്നും കയറി ഇടപെടണ്ട, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. കുഞ്ഞച്ചനൊന്ന് പോയേ. ഞാനിവിടെ ഒരു വാടകക്കാരനായിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലും നമ്മളൊരു കുടുംബം പോലെയല്ലേ ചേട്ടത്തി? ഞാനും മോളിക്കുട്ടിയും നമ്മളെ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോ എനിക്കിതൊക്കെ അന്വേഷിക്കാമല്ലോ. അല്ല ഇരിപ്പ് വശം എന്ന് പറയുമ്പം നിങ്ങൾ തമ്മിൽ എന്നതാ ഇരിപ്പ് വശം? അല്ല ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം എന്ന് പറയുമ്പോ ഒരു നിന്നെ ഒരു മിറ്റവും അല്ല ചേട്ടത്തി. അല്ല അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മോളിക്കുട്ടിക്ക് ഇഷ്ടമായോ ചെറുക്കനെ? അല്ല ദേ, ഞാൻ തുറന്നു പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ ചേട്ടത്തി. ഈ പരിഷ്കാരി എന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിച്ചത് ഇതൊരുമാതിരി തല മുഴുവൻ എണ്ണയും പുരട്ടി 36 ബെല്ലും പാള ബെൽറ്റും സ്വർണ്ണ പല്ലും ഒരുമാതിരി കാട്ടുമാക്കാന്റെ സൈസ്. ഇത് നമുക്ക് വേണ്ട ചേട്ടത്തി, ശരിയാകുകയല്ല. ആ കിഴക്കമ്മലെ കൊണ്ടുപോയി ഈ കൊച്ചിനെ നശിപ്പിക്കണോ? എന്തുണ്ടേലും മോളിക്കുട്ടിക്ക് എന്നോട് തുറന്നു പറയാം. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കണ്ടോ 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 ആ പെണ്ണ് പോയ പോക്ക് കണ്ടോ? പെണ്ണിന് ഇഷ്ടമായിട്ടില്ലേ? അല്ല ഈ അത് കാട്ടുമാക്കാനെ കൊണ്ടുപോയി ആ കൊച്ചിനെ കൊടുക്കണോ? ആയിക്കോട്ടെ, നിങ്ങൾ സംസാരിച്ചിരിക്കും. ആ കുട്ടിയപ്പാ, മീനൊക്കെ വറുത്ത് ഉണ്ടേച്ച് പോയാൽ മതി. അവിടെ ആ കിഴക്കമ്മലയിൽ ഉണക്കപ്പരമാക്കി തന്ന് വയറ് ഉണ്ടായിരിക്കുമായിരിക്കും അല്ലയോ? നല്ല ഒന്നാമതിന് പുഴ മീന തട്ടേച്ച് പോയാൽ മതി. കുട്ടിയപ്പനെ പോ, അപ്പൊ കാണാം. ചേട്ടന് ഞാനപ്പം മുറി കാണും കേട്ടോ. കുഞ്ഞച്ചൻ അങ്ങനെയാ, അവൻ ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാതെ സംസാരിക്കുന്ന സ്വഭാവമാ. അല്ല കണ്ണും മൂക്കും ഇല്ലാതെ ആണെങ്കിലും അവൻ പറഞ്ഞ വർത്താനം ചില സ്ഥലത്തൊക്കെ കൊള്ളുന്നതാ. പെണ്ണുമായിട്ടുള്ള ഒരു ഇരിപ്പുവശം. ആ ഏതായാലും ഞങ്ങളൊന്ന് ആലോചിച്ചു നമുക്ക് സംസാരിച്ച് ഒതുക്കി തീർക്കാം. വാടാ നാണം കേട്ടവനെ. അല്ല അങ്ങനെ പിണങ്ങി പോവാണോ ഏലിയമ്മേ? അവൻ വാടകക്കാരൻ പോക്രി. നമ്മൾ ഇവിടെ ഒരു വീട്ടുകാവൽക്കാരനെ പോലെ കിടത്തിയിട്ട്. അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്നാന്ന് വെച്ചാ വരാം. ഉടക്കി പോവല്ല. വാടാ വാ. അല്ല പോയിട്ട് വരട്ടെ ഫാദറിനോ മദറിനോ. എങ്ങനെയുണ്ട് കാലക്കി? ഇതിന്റെ ഒരു സമ്മാനം വേറെയുണ്ട്. എന്റെ വകയല്ല, ചേച്ചിയുടെ വക. അതൊക്കെ എന്റെ സൂസിക്കുഞ്ഞിഞ്ഞ് വാങ്ങിച്ചു നന്നാച്ചാ മതി. അല്ല അവനിത് എന്നാ പറ്റിയതാ? അവൻ എന്നാ വർത്താനായി പറഞ്ഞത്? ഇനി വല്ല വട്ടുവാണോ? നീയല്ലേ ഇവനെയൊക്കെ വീട്ടിൽ കയറ്റി കിടത്താൻ പറഞ്ഞത്? ഒന്ന് പതുക്കെ പറ. എന്നാലും എന്റെ പെങ്കൊച്ചുങ്ങളെ, ആ ചെറുക്കൻ ഇത് എന്നാ കാട്ടായോ ആയി കാണിച്ചത്? അമ്മച്ചല്ലേ കയറ്റി കിടത്തിയത്. നിനക്ക് ആ ചെറുക്കനെ ശരിക്കും ഇഷ്ടപ്പെട്ടോ മോളെ? ഇനിയിപ്പം ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യം, ഇഷ്ടപ്പെട്ടില്ലേൽ എന്ത് കാര്യം? എനിക്ക് ആ കോട്ടയം കൊച്ചാനോട് രണ്ട് വർത്താനം ചോദിക്കാതെ എന്റെ നാക്കിലെ ചൊറിച്ചിൽ മാറുകയല്ല. കുഞ്ഞച്ചോ അവിടെ നിന്നേ. എന്നാ ചേട്ടത്തി? അല്ല നീ ഇത് എന്നാ കാട്ടായോ കുഞ്ഞച്ചോ ഈ കാണിച്ചത്? എന്റെ ആങ്ങളമാർ എന്തുമാത്രം ആറ്റുമായിട്ടിരുന്ന് കൊണ്ടുവന്നതാ. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത വലിയൊരു കുടുംബത്തിൽ നിന്നൊരു ചെറുക്കം വന്നപ്പോ നീ ഇങ്ങനെയൊക്കെ കാണിച്ച. നീ ഇത് എന്നെ ഭാവിച്ചുണ്ടോ എന്റെ കുഞ്ഞച്ചാ? എന്റെ പൊന്ന് ചേട്ടത്തി, ഇന്നത്തെ കാലത്ത് ഈ കുടുംബവും വിലയൊക്കെ ആരെങ്കിലും നോക്കൂ? ഓ നല്ലൊരു ചെറുക്കനല്ലേ നമ്മുടെ മോളിക്കുട്ടിക്ക് വന്നതല്ലേ എന്നോർത്ത് മീനൊക്കെ മേടിച്ചാണ് ഞാൻ വന്നപ്പോ എനിക്ക് ഇവനെ അങ്ങോട്ട് കാണുകയും എന്റെ ശരീരം മുഴുവൻ അങ്ങോട്ട് വിറഞ്ഞു വന്നു. എണ്ണയും തേച്ച് പരിഷ്കാരിയാന്ന് പറഞ്ഞൊരു കാട്ടുമാക്കാൻ നമ്മുടെ മോളിക്കുട്ടിക്ക് പൻ ചേരുവോ? കുറെ ഏലക്കായും റബ്ബറും തേങ്ങായും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഇത്ര ഐശ്വര്യവും ദൈവഭയമുള്ള ഒരു കൊച്ചിനെ ഈ കുരങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇച്ചിരി മനഃപൂർവ്വം തന്നെ പറഞ്ഞതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്നോട് കോപം തോന്നും, എന്നാലും നിങ്ങൾ ആ മോളിക്കുട്ടിയെ വിളിച്ച് രഹസ്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കിയേ. അവർക്ക് ഇഷ്ടപ്പെട്ട കാണത്തില്ല ഈ സാധനത്തിന്. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് അവളങ്ങനെ പറയാൻ പറ്റേ? ചെയ്തോ? എന്നോട് അങ്ങനെ പറഞ്ഞു. അയ്യോ ഞാൻ ഇങ്ങനെ ഒരുപാട് പെമ്പിള്ളേരെ കണ്ടിട്ടുള്ളല്ലേ ചേട്ടത്തി. എനിക്കറിയാം നമ്മുടെ മോളിക്കുട്ടിക്ക് നല്ല മണി മണി പോലത്തെ ആമ്പിള്ളേരെ കിട്ടും. ഓ എവിടെ കിട്ടാനാ? ഇവിടെ തന്നെ. എവിടെ തന്നെ? ഇവിടെ തന്നെ എന്ന് പറഞ്ഞാ നമ്മുടെ ഇവിടെ തന്നെ. കാണാൻ കൊള്ളാവുന്നതും അല്പസ്വല്പം സാമ്പത്തികം ഉള്ളതും, പിന്നെ ചിലപ്പോ പറഞ്ഞു വരുമ്പോ കുടുംബവും കൊലം ഒന്നും കാണുകയില്ല. ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നല്ലവരാ. പിന്നെ പണ്ട് ചീത്തയായിരുന്നിട്ട് പിന്നെ നല്ലവരായ, അല്ല അങ്ങനെയുള്ളവരും അല്ലാത്തവരുമായ ഒരുപാട് പേരുണ്ട്. എടാ മതി മതി. വേലിയിലിരുന്ന് പാമ്പിനെ എടുത്ത് പറയാൻ കൊള്ളാത്തടത്ത് വെച്ച് നീയല്ലേ അനുഭവിക്ക്. വീട്ടുകാവലിനൊരു പട്ടിയെ വളർത്തിയതല്ലേ? ഭ്രാന്ത് പിടിച്ച പട്ടികൾ ചിലപ്പോ ഇങ്ങനെയാ, ചോറ് കൊടുത്ത കൈക്ക് നിന്നെ കടിക്കും. ഓ ഇപ്പൊ കുറ്റമല്ലേ എന്റെ നേർക്കായി. അവനെ പ്രാർത്ഥന വെല്ലിപ്പിക്കാനും കുമ്പസാരിപ്പിക്കാനും കുർബാന കൈക്കൊള്ളാനും